ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാലട പ്രഥമനാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി 200 ഗ്രാം അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ അടയൊന്ന് കഴുകി വേവിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഈ അട ഇട്ട് കൊടുക്കാം. വേവിച്ച അടയിൽ പച്ചവെള്ളം ഒഴിച്ച് പശയെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അടയെല്ലാം നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാലട പ്രഥമൻ ഉണ്ടാക്കാം. ഇതിനായി സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ച് ഉരുളി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ പാലിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും പാലും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം. പാല് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഏലക്കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കാം. പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.